ഇതെന്താണ് സംഭവം എന്ന് അറിയും മക്ക്? എനിക്കും അറിയില്ല. ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ വ്ളോഗാണ്. 2022 സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഐക്കിയ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവിടെയുള്ള പുതിയ പ്രോഡക്റ്റ്സും അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് കാണാമെന്നുള്ള കണ്ടീഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫേസ് ടു ഫേസ് ആയിട്ട് എൻ്റെ മോളാണ് അവതരിപ്പിക്കുന്നത്. ബിഹൈൻഡ് ദ ക്യാമറ ഞാനും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഐക്കിയയുടെ 2022 പുതിയ പ്രോഡക്റ്റ്സ് അതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങളും കൂടിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. വീഡിയോ ഈസ് ഓൾ അബൌട്ട് കമ്മിങ് ടു ഐക്കിയ. നമ്മളിപ്പം ഐക്കിയയുടെ മുമ്പിലുള്ളത് ക്യാമറ. അപ്പം ഐക്കിയയിൽ നമ്മൾ 2022 ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് ഐറ്റംസ് കിട്ടും. എൻ്റെ ഉമ്മയുടെ ഫേവറേറ്റ് പ്ലേസാണ്. ഉമ്മയുടെ കിച്ചൺ വീഡിയോസ് അല്ലെങ്കിൽ ഹോം വീഡിയോസ് എന്ത് കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഐക്കിയയുടെ പ്രോഡക്ട്സ് എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ വി ആർ ഫോക്കസിങ് ഓൺ ദി പ്രോഡക്ട്സ്. പിന്നെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ഐറ്റംസ് എങ്കിലും ഉമ്മക്ക് വാങ്ങിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് ലെറ്റ്സ് സീ എന്താണ് കിട്ടുന്നതെന്നുള്ളത്. ആൻഡ് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യാം, നിങ്ങൾക്ക് സജഷൻസും തരാം. അപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ വെച്ചാൽ വെരി ലോസ്റ്റ് പ്രൈസിലുള്ള ഐറ്റംസാണ് കാണുന്നത്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം, ഈവൻ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടതാണിത്, ലൈക്ക് നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ്. ഈവൻ ബേക്കിങ്ങിന് യൂസ് ചെയ്യാം, ഈവൻ നമ്മൾ യൂട്ടൻസിൽസ് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് വെക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് ഫോർ 4 ദേംസ്. അപ്പം 4 ദേം എന്ന് പറയുമ്പോൾ നാട്ടിൽ 80 രൂപ, 80 രൂപക്ക് ഇത് വേർത്ത് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നെക്സ്റ്റ് കാണുന്നത് ടീ ടവലാണ്. ഇറ്റ്സ് പാറ്റേൺഡ് ആൻഡ് 9 ദിറംസ് 4 എണ്ണമാണ് കിട്ടുന്നത്. അമ്മ ഇത് വാങ്ങിക്കുന്നുണ്ടോ? ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടെ വെക്കുന്നു. നെക്സ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ മുൻപ് വാങ്ങിയതായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, മാത്രമല്ല നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ആയിട്ട് ആ ഒരു പ്രൈസിന് നല്ല വേർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ടീ ടവൽ ആ ഒരു ബണ്ടില് 4 പീസായിട്ടാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഹാങ്ങേഴ്സ് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ കാണുന്നത്. 7 ദിറംസിന് സെറ്റ് ഓഫ് 10 പീസസ് ആണ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു റേറ്റിന് നല്ലൊരു പ്രോഡക്റ്റായിട്ട് തോന്നി. ഈ ഒരു ഏരിയയിൽ റമദാനോട് അടുപ്പിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ന്യൂ ലോഞ്ച് ആണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഡ്രൈ ഫ്രൂട്ട്സ് ട്രേ ആണ്. അതുപോലെ ഫ്രൂട്ട് ബൗള്, പിന്നെ അതുപോലെ സൂപ്പ് ബൗള് ഇതൊക്കെ ഉണ്ടായിരുന്നു. റമദാൻ പ്രോഡക്ട്സ് ആണ് തോന്നുന്നു അല്ലേ? യെസ്, അവരുടെ ന്യൂ ലാൻറ്റേൺ ആണ്. അടിപൊളി അല്ലേ?
ഇതൊരു പുതിയ പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നു. ലാസ്റ്റ് ടൈം വന്നേരൊന്നും ഇവിടെ കണ്ടിട്ടുണ്ടായിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ്, ബട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. 25 ദിർഹംസ് ആണ് അതിന് കാണുന്നത്. സംഭവം നൈസായിട്ട് തോന്നുന്നുണ്ട്. വോൾ ഹാങ്ങേഴ്സിൽ ഇങ്ങനെ രണ്ട് മൂന്ന് കളക്ഷൻസ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, ഈ ഐക്യ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അലൈനിലാണ്. നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ അലൈനിലാണ്. ആക്ച്വലി ഈ ഐക്യയിൽ ഐറ്റംസ് വെച്ചിട്ടുള്ളത് വളരെ കുറവാണ്. ദുബായ് ആണെങ്കിലും അബുദാബി ആണെങ്കിലാണ് അവരുടെ ഫാക്ടറി തന്നെ കാണാൻ പറ്റാൻ. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് എവറിത്തിങ് അണ്ടർ 20 എന്നുള്ള കളക്ഷനിലേക്കാണ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദ തിങ്സ് കണ്ടിട്ടുണ്ടാവും. ടപ്പർവെയർ, സ്റ്റീൽ ഐറ്റ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽസ്, ഈ ബൾബ്, ഇതൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്. ദിസ് ഈസ് മൈ ഫേവറേറ്റ്, എൻ്റെ റൂമിലുണ്ടത്. ദിസ് ഈസ് നൈസ്, വർത്ത് ആണ്. കുറെ കൊല്ലം ഇപ്പോൾ അതിൻ്റെ കയ്യിൽ. അതിൻ്റെ ബൾബ് മാറ്റാന്നല്ലാണ്ട് അത് മോശമാവാ ഒന്നുമില്ല. അപ്പം എവറിത്തിങ് അണ്ടർ 20 നോട്ടീസ് ചെയ്ത ഐറ്റംസ് മാത്രം ഇപ്പോൾ കാണിക്കുന്നുള്ള ഒരുപാട് ഇവിടെ കാണുന്നുണ്ട്. അതിലിപ്പോൾ മുമ്പ് ഇല്ലാഞ്ഞൊരു ഐറ്റമാണ് ദിസ് ഹാങ്ങർ. ഇത് വുഡൻ ആണ്. ഇതിനു മുന്നേ ഇതല്ലായിരുന്നു റേറ്റ്. ബട്ട് നൗ 19 ദിർഹംസ് ആണ് കാണിക്കുന്നത്. 8 പീസിന് 19 ദിർഹംസ് കാണിക്കുന്നത്. അതൊരു നല്ല പ്രൈസ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ വേറൊന്ന്, അവരുടെ എപ്പോഴും സിഗ്നേച്ചർ ആയിട്ടുള്ള, ലൈക്ക് എപ്പോഴും ഐക്യയിൽ കാണുന്ന ഒരു സംഭവമാണ്, ഒന്ന് ദിസ് ഗ്ലാസ്, പിന്നെ ദിസ് ബോട്ടിൽ. അതും അത് പിന്നെ എപ്പോഴും അണ്ടർ 20 തന്നെയാണ്. ദിസ് ഈസ് ഫോർ 5 ദിർഹംസ്. ഇത് 15 or 9 അങ്ങനെ എന്തോ റേറ്റാണ് വരുന്നത്. അപ്പം ഈ ഗ്ലാസിന് റേറ്റ് വരുന്നത് 19 ആണ്. ആ ഹാങ്ങർ ഈസ് 19. പിന്നെ ദിസ് ഈസ് ഫോർ 5 ദിർഹംസ്. 5 ദിർഹംസിന് ഓരോ ഗ്ലാസ് വെച്ചിട്ട്. സാധാരണ ടിക്ടോക്സിലും ഒക്കെ ഒരു വൈബ്, ലൈക്ക് ഒരു കൊറിയൻ വൈബ് തരുന്നൊരു സംഭവമുണ്ട്. അതിവിടെ ഇപ്പം ഐക്യയിൽ കാണുന്നുണ്ട്. ഇതാണ് സംഭവം. ഇത് അക്രിലിക്കിനെ കൊണ്ടുണ്ടാക്കുന്ന പ്ലസ് മിറർ. ബട്ട് അത് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു റെയിൻബോ എഫക്റ്റ് കിട്ടുന്നില്ലേ? ആക്ച്വലി അതൊരു വൈബായിട്ടാ തോന്നുന്നത്. റൂംസിലൊക്കെ വെക്കാൻ രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ആമസോൺസിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ആമസോണിൽ ഇതിന്റെ ടേബിൾ അതൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ഷോറൂമില് ഇങ്ങനെ ഈ ഒരു ഇഫക്റ്റ് കിട്ടുന്ന മിറർ എല്ലാം കാണുന്നത്. ആൻഡ് അതിന്റെ റേറ്റേഴ്സ് 75 ദിർഹംസ്. 75 ആണ്. യെസ്, ന്യൂ പ്രോഡക്റ്റ് ആണ്. യെസ്, ഇതും ന്യൂ ആണെന്നാണ് കാണിക്കുന്നത്. കാർപെറ്റ് അല്ലേ? കാർപെറ്റ് ആണ്. അബ്സ്ട്രാക്ട് പോലെ ഉണ്ട് കാണാൻ. റേറ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 395 ദിർഹംസ് കാണിക്കുന്നത്. അതായത് അണ്ടർ 20 കാറ്റഗറിയിലുള്ളൊരു വാക്യൂം ഫ്ലാസ്ക് ആണ് ഇത്. നല്ലൊരു കളറ്. ഇത് മുൻപ് ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം 19 ദിർഹംസ് ആണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് കണ്ടത്.
ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്നാക്ക് കണ്ടെയ്നറാണ്. നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു സ്നാക്ക് കണ്ടെയ്നർ. ഇത് ബിലോ 10 കാറ്റഗറിയിൽ വരുന്നതാണ്. 7 dirhams ആണ് ഇതിൻ്റെ റേറ്റ്. ഇതും പുതിയ പ്രോഡക്റ്റാണ്. ഇത് ന്യൂ റെഡ്യൂസ്ഡ് പ്രൈസ് എന്നാണ് കാണിക്കുന്നത്. 29 dirhams ടൂൾ ബോക്സ് റെഡ്യൂസ്ഡ് ആണ്. ഇത് പുതിയ സാധനമാണ് കേട്ടോ. ഇത് നമ്മൾ ഹാങ് ചെയ്തതാന്ന് ഹാങ് ചെയ്യുന്നതാന്ന് തോന്നുന്നു. സിപ്രസ് ബോൾ ഷേപ്പ് എന്നാണ് പറയുന്നത്. ഇതിന് റേറ്റ് 65. ബിറ്റ് എക്സ്പെൻസീവ്. യെസ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഉമ്മാക്ക് ഇപ്പം ഞാനൊരു ഓപ്ഷൻ തരുന്നു, റോസ് ഗോൾഡ് ഓർ ട്രാൻസ്പെറൻറ്റ്. ഉമ്മ ഏതാ ചൂസ് ചെയ്യാം? റോസ് ഗോൾഡ്. ഞാൻ ട്രാൻസ്പെറൻറ്റാ ചൂസ് ചെയ്യാം. ഇവിടുത്തെ ഈ ഡിന്നർ സെറ്റ് ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഏറ്റവും വർത്ത് ആയിട്ട് നമുക്ക് തോന്നിയൊരു ഐറ്റമാണ് ഇത്. 18 pieces സെറ്റാണ്. നമ്മൾ സെയിം ഈ കളർ തന്നെ വരുന്നത്. ആൻഡ് അതിൻ്റെ റേറ്റ് ഇസ് 165. ആൻഡ് ഇപ്പോൾ അതിൻ്റെ പുതിയ 3 കളേഴ്സ് കാണുന്നുണ്ട്. ആൻഡ് ബ്ലാക്ക് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് തോന്നുന്നത്. ലൈക്ക് വൈറ്റ് ടേബിളിനൊക്കെ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ലുക്ക് വെരി ഗുഡ്. പിന്നെ വേറൊന്ന് ഒരു ബോഹോ ഫീലിംഗ് കിട്ടുന്നതാണ് ഈ ഒരു ബേജ് കളർ. ഇത് അത്ര വലിയ സംഭവമായിട്ട് തോന്നില്ല, ബട്ട് ദീസ് ടു നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. ഒരു ക്ലാസ്സി ഫീലായിരിക്കും ഇതിന് കിട്ടാൻ. പുതിയ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ റേറ്റും കുറവാണ്, അതേപോലെ ക്വാണ്ടിറ്റി കൂടുതലാണ്. ലൈക്ക് 24 pieces കിട്ടുന്നുണ്ട്. മറ്റേത് 18 pieces ആയിരുന്നു ഉണ്ടായത്. ആൻഡ് ദാറ്റ് വാസ് ഫോർ 165. ഇത് 24 pieces 159 dirhams കാണുന്നത്. അത് ശരിക്കും വേർത്ത് ആയിട്ടുള്ള പ്രൈസ് ആയിട്ടാ തോന്നുന്നത്. കാരണം ഇങ്ങനത്തെ ഒക്കെ സംഭവം പുറത്ത് വേറെ എവിടെ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവും. കാരണം ബ്ലാക്ക്, ബെയ്ജ്, വൈറ്റ് ഇതൊക്കെ എന്താ വെച്ചാൽ ക്ലാസി കളേഴ്സ് ആയിട്ടാണ് കാണുന്നത് എല്ലാവരും. വീണ്ടും പുതിയ കളർ. ഈ കപ്പ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ബട്ട് നമ്മളിപ്പം 6 members ഉള്ള ഫാമിലിയാണ്. ബട്ട് അതിലിപ്പം ബാക്കിയുള്ളത് ആകെ 2 എണ്ണം. സോ എന്തായാലും 4 pieces വാങ്ങിക്കണം എന്നാണ് ഉള്ളത്. അല്ലേ ഉമ്മ? എൻ്റെ ഇത് പൊട്ടാനുള്ള റീസൺ നമ്മുടെ വീട്ടിൽ കുട്ടികളുള്ളതുകൊണ്ട്. താവരം കാണിക്കി. ഈ ഒരു ഷോറൂമിൽ ആദ്യമായിട്ടാണ് ടീ ഇൻഫ്യൂസർ കാണുന്നത്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ചായപ്പൊടി അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ തിളക്കുന്ന വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക, ഡിപ്പ് ചെയ്യുക. പിന്നെ ഓൾസോ ദിസ്, ഇത് യൂഷ്വലി ഇതിനേക്കാളും വലിയൊരു സൈസിലാണ് വന്നിട്ടുണ്ടായത്. ലാസ്റ്റ് ടൈം നമ്മളൊക്കെ വാങ്ങിയത് അതായിരുന്നു. ബട്ട് അതിൻ്റെ ഇപ്പോൾ ഒരു ക്യൂട്ട് സൈസ് ഇറങ്ങിയിട്ടുണ്ട്. ടീ ഇൻഫ്യൂസർ എത്ര റേറ്റ്? 7 dirhams, ഓൺലി 7 dirhams. ഇതെന്താണ് സംഭവം എന്നറിയും മക്ക്? എനിക്കും അറിയില്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഗ്ലാസ്സസ്, 6 pieces വരുന്ന ഒരു സെറ്റാണ്. ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് കാണുമ്പോൾ ഞാൻ വല്ലാണ്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു 6 pieces വരുന്ന സെറ്റിന് വെറും 6 dirhamsേ ഉള്ളൂ. അതായത് ഒരു ഗ്ലാസ്സിന് 1 dirhams വെച്ചിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണ്. ലാസ്റ്റ് ഇയർ ഐക്കിയെന്ന് തന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഷോർട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ലെങ്തി ആയിട്ട് വിട്ടൊക്കെ കൊണ്ടൊരു ഗ്ലാസ്, അത് നല്ല ഭംഗിയായിരുന്നു.
നിങ്ങളിപ്പോൾ കാണുന്നത് മൈക്രോ ഫൈബർ കിച്ചൺ ടവലാണ്. നാല് തരം ടവലാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പം നാല് ടവലും വ്യത്യസ്തമായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ആ ഒരു ക്ലോത്തിന്. പക്ഷെ ഭയങ്കര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് നല്ല പോലെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഈ ഒരു ഐറ്റവും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സ്ഥിരം കാണാറുള്ള കുറച്ച് ഐറ്റംസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഏരിയയിൽ ഇപ്പോൾ ന്യൂ പ്രോഡക്ട്സ് വന്നിട്ട് കാണിക്കുന്നതാണ് കുക്ക് വെയർ സെറ്റ് ഓഫ് സിക്സ്. ഇത് സാധാരണ ഹോം സെൻറ്ററിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ. സംഭവമാണ് ഇത്. ഇത് എന്തിനായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതിലെന്താന്ന് വെച്ചാൽ ടിഷ്യൂ ഹോൾഡറാണ് ആക്ച്വലി ഇത്. ഇത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംഭവം ഇറ്റ്സ് നൈസ്. പിന്നെ വേറെ ഒന്ന് ഈ കണ്ടെയ്നർ മൾട്ടിപ്പർപ്പസ് വൺ, ഇതും പുതിയതാണ്. എനിക്ക് തോന്നുന്നത് കളറിൻ്റെതാണ് പുതിയതെന്ന് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം യൂഷ്വലി അത് സ്റ്റെയിൻലെസ് കളറായിട്ടാണ് വരാറ്. സോ നമുക്കിത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യാം. മൾട്ടിപ്പർപ്പസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തതായി എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു കുക്ക് വെയർ സെറ്റാണ്. സിക്സ് പീസസ് വരുന്ന നല്ല ബ്ലാക്ക് കളറിലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു സെറ്റായിരുന്നു. അടുത്തതായി എന്നെ അട്രാക്റ്റ് ചെയ്തത് ഈ ഒരു കുക്ക് വെയർ സെറ്റിലേക്കാണ്. സിക്സ് പീസസ് വരുന്ന നല്ല ബ്ലാക്ക് കളറിലുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലിഡിൽ അത്യാവശ്യം ഈ ഒരു രീതിയിലുള്ള ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ആ ഹോൾസിലൂടെ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് റൈസ് ഉണ്ടാക്കാൻ, അതുപോലെ സ്പാഗറ്റി പാസ്ത ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ആകുമ്പോൾ നമുക്ക് അതിലുള്ള വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അലുമിനിയം ബേസോടുകൂടി വരുന്ന ഈ ഒരു ഐറ്റം, അതിൻ്റെ അകത്ത് ടെഫ്ലോൺ കോട്ടിംഗ് വരുന്നുണ്ട്. മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ലിഡാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു സോസ് പാനും വരുന്നുണ്ട്, ഒരു ഫ്രൈ പാനും ഉണ്ട്. അപ്പം ആറ് പീസ് വരുന്നൊരു സെറ്റാണ് വരുന്നത്. എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായിട്ട് തോന്നി. മാത്രമല്ല ഇതിൻ്റെ ലിഡിൽ ഒരു ചെറിയൊരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം നമുക്ക് അത് കറക്റ്റ് ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇതിലുള്ള വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു പ്രോഡക്റ്റിന് റേറ്റ് വന്നിട്ട് 195 dirhams ആണ്. ആ ഒരു പ്രൈസിന് വേർത്തായിട്ട് തോന്നി. ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഇറങ്ങിയിട്ടുണ്ട്. ക്രിസാന്തമം ഇത്ര കളേഴ്സിൽ ആദ്യമായിട്ടാണ് ഐക്യയിൽ കാണുന്നത്. ലൈക്ക് ഈ ഐക്യയിൽ ദുബായ് അബുദാബിയിൽ ആണ് പിന്നെ കണ്ടിട്ടുണ്ടായത്, അബുദാബിയിലെ കൂടുതൽ കണ്ടത്. പിന്നെ ഈ ഒരു കളക്ഷനും കാണുന്നുണ്ട്.
ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് ഐക്കയുടെ ഫുഡാണ്. ഇവിടുത്തെ കൗണ്ടർ ആക്ച്വലി സ്മോൾ ആണ്, ബട്ട് ദുബായിലുള്ളതും അബുദാബിയിലുള്ളതും ക്വൈറ്റ് ഫേമസ് ആണ് സംഭവം. ലൈക്ക് അവിടെ ഫുൾ ഫുഡിന്റെ ഒരു ഫുഡ് കോർട്ട് പോലെ തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ വഞ്ചറംസിന്റെ കോൺ ഐസ്ക്രീം കഴിച്ചവരൊരിക്കലും മെക്ഡോണൽഡ്സിൽ പോയി കഴിക്കില്ല, അത്ര കടിപൊളിയാണ്. അതിൻ്റെ വെയ്ഫേഴ്സും സംഭവം ഒക്കെ സൂപ്പറാണ് സാധനം. സോ ഇതാണ് അതിൻ്റെ. ലാസ്റ്റ് ക്യാഷ് കൗണ്ടറിലേക്ക് എത്തിയപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് കാണാനിടയായത്. അതായത് സിപ്പ് ലോക്ക് പാക്കറ്റ്സ്. ഞാൻ എപ്പോഴും വാങ്ങുന്നൊരു പ്രോഡക്റ്റാണ്. ഡിഫറെൻറ്റ് സൈസസിലായിട്ട് നമുക്ക് ഈ ഒരു പാക്കറ്റ്സ് അവൈലബിൾ ആണ്. ഫ്രിഡ്ജിൽ നമുക്ക് ഐറ്റംസ് സൂക്ഷിക്കാനും അതുപോലെ ഫ്രീസറിൽ ഫിഷും മീറ്റും എല്ലാം പാക്ക് ചെയ്ത് വെക്കാം. വളരെ യൂസ്ഫുൾ ആണ്. നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. അതിൽ വലിയ സൈസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് സ്മോൾ സൈസ് ഞാൻ രണ്ട് പാക്കറ്റ് എടുത്തു. ഈ ഒരു സിപ്പ് ലോക്ക് പാക്കറ്റ്സിൻ്റെ റേറ്റ് വരുന്നത് 15 grams ആണ്. വലിയ സൈസിന് അതിൽ നമുക്ക് ഏകദേശം ഒരു 30 pieces ഉണ്ട്. മാത്രമല്ല ചെറുതിനാണെങ്കിൽ 12 grams ഉള്ളൂ, അതിൽ 60 pieces വരുന്നുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഐക്കിയ ഷോപ്പിംഗ് വിശേഷങ്ങൾ. നമ്മൾ കണ്ട ന്യൂ പ്രോഡക്റ്റ്സ് ഇവയൊക്കെയാണ്. മാത്രമല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐക്കിയയുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള വ്ലോഗ് ഈ ചാനലിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ ഇനി പുതിയ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ എല്ലാത്തിനും പറ്റിയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അപ്പോൾ പുതിയൊരു കണ്ടന്റുമായിട്ട് ഇനിയും നമ്മൾ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് സാറ സെനിയർ ആൻഡ് മൈ മോം ബിഹൈൻഡ് ദി ക്യാമറ സൈനിങ് ഓഫ്. ബൈ, പീസ്. അസ്സലാമു അലൈക്കും.